നമസ്കാരം. പർപ്പിൾ മീഡിയ കലയും ജീവിതവും എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളോടൊപ്പം ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് കൊല്ലത്ത് കൊല്ലം ജില്ലയിൽ അറിയപ്പെടുന്ന 37 വർഷമായിട്ട് കലാ മേഖലയിൽ, അതായത് ഗാനമേള എന്ന മേഖലയിൽ വർക്ക് ചെയ്തു വരുന്ന ശ്രീ ആശ്രാമം ഉണ്ണികൃഷ്ണനാണ്. സ്വാഗതം ചെയ്യാം നമുക്ക് ഈ പരിപാടിയിലേക്ക് ശ്രീ ആശ്രാമം ഉണ്ണികൃഷ്ണൻ. ഞാൻ ആദ്യമായിട്ട് ഗാനമേള നടത്തുന്നത് ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറയുന്ന ക്ലബ്ബിലാണ്. 85 അന്ന് ടി കെ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു മ്യൂസിക്കായിട്ട് ബന്ധപ്പെട്ട ഒരു ടീമുണ്ടായിരുന്നു. അപ്പോൾ അവരെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ആ കോളേജ് നടത്തിയ ഓർക്കസ്ട്ര വെച്ച് ഞാൻ ചോദിച്ചു ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നു. അവരുടെ സപ്പോർട്ടോട് കൂടിയാണ് അന്ന് ഇവിടെ ഈ ഉദയ സ്പോർട്സ് ക്ലബ്ബിൽ നടത്തിയത്. അതിനുശേഷം ആദ്യമായിട്ട് എനിക്ക് ഞാൻ ആദ്യമായിട്ട് മൈക്കെടുത്ത് പാടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ പള്ളിത്തോട്ടത്ത് എൻ്റെ അച്ഛനൊരു ഷോപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവിടെ നിന്ന് വരുന്ന വഴിക്ക് അവിടെ താമരക്കുളം ചിറ്റടീച്ചനും ശിവക്ഷേത്രത്തെയും ഗാനമേള നടക്കുന്നു. അവിടെ എന്തോ ഗാനമേള പാട്ട് പാടുന്നതായിട്ട് എന്തോ ബന്ധപ്പെട്ട് എന്തോ ഒരു ബഹളം നടക്കുമ്പം അപ്പോൾ എന്നെ സൗണ്ട് വർക്ക് ചെയ്യുന്ന സൗണ്ട് എഞ്ചിനീയർ അഷറഫ് എന്ന് പറയും. അദ്ദേഹം ഉണ്ണികൃഷ്ണൻ കഴിഞ്ഞു വാ ഒരു പാട്ട് പാടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഒരു പാട്ട് കാണാൻ അറിയത്തുള്ളൂ, സന്യാസിനി അറിയത്തുള്ളൂ, അത് പാടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഓർക്കസ്ട്രക്കാർക്ക് അറിയാവുന്ന അവർക്ക് ആ പാട്ട് അറിയായിരുന്നു ഗിറ്റാർ. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ പാടുന്നത് താമരക്കുളം ചിറ്റടീച്ചെടുത്താണ്. അതിനുശേഷം എൻ്റെ പരിപാടി ആദ്യമായിട്ട് ഞാൻ എൻ്റെ പരിപാടി ബുക്ക് ചെയ്ത് എനിക്ക് ആദ്യമായിട്ടൊരു അഡ്വാൻസ് 100 രൂപ ആണ്. ആദ്യമായിട്ട് ഗാനമേള നടത്തി 86 ആദ്യമായിട്ട് ഗാനമേള ഉത്സവത്തിന് നടന്നത്. നമ്മുടെ ആദ്യത്തെ പരിപാടിയുടെ അന്ന് 2 പരിപാടി കിട്ടി എനിക്കന്ന്. ആദ്യത്തെ പരിപാടി താമരക്കുളം ഗണപതി ക്ഷേത്രത്തിലാണ്. അന്ന് ആർട്ടിസ്റ്റ് പേയ്മെൻറ്റൊക്കെ എന്താ വെച്ചാൽ അന്ന് ഞാൻ 800 രൂപയ്ക്ക് ആദ്യമായിട്ട് ഗാനമേള നടത്തുന്നത്. അന്ന് ബഷീർക്കൊക്കെ ഗാനമേള നടത്തുന്നത് 1500 രൂപയ്ക്കാണ്. അന്ന് എനിക്ക് 800 രൂപയാണ് ഗാനമേളയ്ക്ക് അന്ന് കിട്ടിയത് ആ കാലത്ത്. അതിനുശേഷം അന്നത്തെ ദിവസം തന്നെ എനിക്ക് 1000 രൂപയ്ക്ക് വേറൊരു പരിപാടി കിട്ടി. അത് നമ്മുടെ ആശ്രാമത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ട്. അവിടെ എനിക്ക് അവിടെ അന്ന് 2 പരിപാടി അവിടെ 8 മണിക്ക് തുടങ്ങി. അന്ന് പണ്ടത്തെ പോലെ സൗണ്ട് സിസ്റ്റം ഒരുപാട് സൗണ്ട് സിസ്റ്റം ഇപ്പോഴും നല്ല അന്ന് 2 ബോക്സും കുറച്ച് അത്യാവശ്യം അതൊക്കെ ലൈവ് ഇൻസ്ട്രുമെൻസ് ആണല്ല. അപ്പോൾ അന്ന് അത് ആദ്യമായിട്ട് അന്നാണ് നടത്തിയത്. അതിനുശേഷം അന്ന് രാത്രി തന്നെ 11-12 മണി തൊട്ട് ഈ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും പരിപാടി നടത്താൻ പറ്റി ആദ്യമായിട്ട്. അങ്ങനെയാണ് ആദ്യമായിട്ട് ഗാനമേള ഞാൻ നടത്തുന്നത്. അന്ന് അതൊക്കെ ഒരു വലിയൊരു ഇന്ന് ആ സ്വപ്നം ഒരു അന്ന് ഇപ്പോഴും വലിയൊരു പിന്നാണെങ്കിൽ ഒരു കൊല്ലത്ത് ഒരുപാട് സംഗീത കീബോർഡ് ഗിറ്റാറ്
തബല വയലിൻ ഫ്ലൂട്ട് പാട്ടുകാരികൾ പാട്ടുകാരന്മാർ ഒരുപാട് പേരെ ഞാൻ ആദ്യമായിട്ട് എനിക്ക് കിട്ടാത്ത അവസരങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ രംഗത്ത് കൊണ്ടുവന്നിട്ട് ഒരുപാട് പേരെ രംഗത്ത് കൊണ്ടുവന്ന് പാടിച്ചിട്ടുണ്ട്. പക്ഷേ അവരെ കൊണ്ടൊന്നും എനിക്കൊരു പ്രയോജനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ അവരെ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ എന്നെ സഹായിക്കുന്ന വെച്ച് കുറച്ച് പേരെൻ്റെ ഗിന്നസിൻ്റെ പരിപാടിക്ക് വന്ന് കുറച്ച് പേരെന്നെ സഹായിച്ചു. അത് വലിയൊരു ഉപകാരമായിട്ട് കാണണം. അവർ അത് അവർ കണക്ക് പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ തന്നെയും അവർ വന്ന് അന്ന് സഹായിച്ചു. അതാണ് കിട്ടിയ ഒരു സന്തോഷം. പിന്നെ ഗായകരുടെ ഭാഗത്ത് നിന്നും അവരൊക്കെ വളരെ കുറച്ച് പേര് ഭയങ്കര സ്നേഹിപ്പോഴാണ്. ഭയങ്കര ഇപ്പോഴും നമ്മൾ അന്ന് ആ കൊടുത്ത അവസരങ്ങൾ അവർക്ക് കൊടുത്ത അവസരങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർ വഴിത്തിരിവ് അവർക്ക് അത് വരുമാന മാർഗ്ഗമായി ഇപ്പോൾ അത്. എന്നെപ്പോലെ തന്നെ കുറേ ആൾക്കാർ കിട്ടുന്നു. പക്ഷേ നമ്മളിപ്പോഴും ആ രംഗത്ത് നിൽക്കുന്നു. ഞാനിപ്പോഴും ഇത്രയും വർഷമായിട്ട് നിൽക്കുന്നു. നമ്മൾ ആദ്യം വേറെ ഒന്നും അറിയത്തില്ല. കൊറോണ ആയപ്പോൾ എൻ്റെ ഭാര്യ ചോദിച്ച കാര്യം എന്താ, ചേട്ടാ ചേട്ടന് വേറെ എന്തെങ്കിലും ഒന്ന് പഠിച്ചുകൂടായിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പാരാമെഡിക്കൽ കഴിഞ്ഞാണ്. കുറച്ച് ആൾ ഹോസ്പിറ്റലിലൊക്കെ ലാബ് ടെക്നീഷ്യനൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കത് അത് അത് പക്ഷേ മ്യൂസിക്കായിട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പിന്നെ അത് നിർത്തിയിട്ട് ഇപ്പോൾ ഇങ്ങനെ ഈ മ്യൂസിക് ഫുൾ ടൈം മ്യൂസിഷ്യനായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഒരുപാട് പേർക്ക് ഇങ്ങനെ മ്യൂസിക് സ്കൂളുണ്ടായി നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെ കൊറോണ വന്നപ്പോൾ അത് നിർത്തി വെച്ച് വീണ്ടും സ്കൂൾ. ഇപ്പോൾ നമ്മൾ വീണ്ടും മ്യൂസിക് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നു. വളരെ ചെറിയ ഫീസ് മേടിച്ചുകൊണ്ടാണ് കുട്ടികളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. സാമ്പത്തിക പൈസ ഒരുപാടുള്ള ആൾക്കാർ ഈ കലാരംഗത്തൊക്കെ മക്കളെ ഒന്നും ഇവിടെ എന്തായാലും സാധാരണക്കാരാണ് മക്കളെ കലാരംഗത്ത് കൊണ്ടുവന്ന് അവർക്ക് ഇത് പഠിക്കട്ടെ. പിന്നെ ചില ആൾക്കാർ പാഷനായിട്ട് പണമൊക്കെ ഉള്ള ആൾക്കാർ ഒരു പാഷനായിട്ട് മക്കളെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അവരെങ്കിലും പണ്ട് കാലത്ത് ഈ ബുദ്ധി കുറവുള്ള ആൾക്കാർ പോയി പാട്ട് പഠിയിടാന്ന് പറയും. കാരണം പറഞ്ഞാൽ പാട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കണക്കുണ്ട്. അതിനകത്ത് കണക്കും ശ്രുതി ചേർത്ത് പാടുക എന്നുള്ളത്. പിന്നെ അതിനകത്ത് പാട്ട് ഇത്രയും പാട്ടുകൾ മെമ്മറിയിലെത്തുക. മെമ്മറി കൂടും മ്യൂസിക് പഠിച്ചു കഴിഞ്ഞാൽ. ഈ നമ്മൾ മ്യൂസിക് പഠിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ തന്നെ ഈ ഡ്രൈവിങ്, സ്പോർട്സ്, ഈ ചെസ്സ്, ക്യാരംസ് അതൊക്കെ പഠിക്കത്തില്ലേ. അതുപോലെ തന്നെ മ്യൂസിക് പഠിച്ചു കഴിഞ്ഞാൽ മ്യൂസിക്കും ചില ആൾക്കാർ പാട്ടും ഇതൊക്കെ വീടുന്ന പഠിത്തം ശരിയാവത്തില്ല. അതുകൊണ്ട് ഇതൊന്നും പഠിപ്പിക്കുന്നത് പഠിത്തം പഠിക്കുന്നത് വേറെ മ്യൂസിക് പഠിക്കുന്നത് അത് രണ്ട് ഇതായിട്ടേ കാണാവുള്ളൂ. മറ്റേ അത് മറ്റേ അങ്ങനെ കണ്ട മ്യൂസിഷ്യൻസും ഡാൻസും ഒക്കെ അറിയാവുന്ന ആൾക്കാരൊക്കെ മറ്റേ സാധാരണ പഠിത്തം മാത്രം കൊണ്ടു കിടക്കുന്ന ആൾക്കാരിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ എലിജിബിൾ ആയിരിക്കും മ്യൂസിക്കുമായിട്ട് നടക്കുന്ന ആൾക്കാർ. മനസ്സിലായില്ലേ? ഏതെങ്കിലും ഒരു ഓട്ടോക്കാരനെയോ അതല്ലെങ്കിൽ ഏതൊരു ഡ്രൈവറെയോ നമുക്ക് പറ്റിക്കാൻ പറ്റൂ. അവരെന്ന് പറഞ്ഞാൽ അവരുടെ ബ്രെയിൻ അത്രയ്ക്ക് ബ്രൈറ്റാണ്. അവരുടെ ഡ്രൈവിങ്ങും ഇതൊക്കെ പഠിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിൻ അത്രയ്ക്ക് ബ്രൈറ്റായി. അതാണ് അവന് മ്യൂസിക് പഠിക്കുന്നത്. മ്യൂസിക് പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കണക്കും കാര്യങ്ങളും ഇത്ര കീർത്തനങ്ങളും തിയറി പഴയ ഒരുപാട് പൗരാണികമായിട്ട് ഉള്ള ഒരുപാട് കാര്യങ്ങൾ പണ്ടുള്ള ഗുരുക്കന്മാർ പണ്ടുള്ള എഴുത്തുകാരെക്കുറിച്ച് പഠിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം. മ്യൂസിക് എന്ന് പറഞ്ഞാൽ അതാണ്. ഇൻസ്ട്രുമെൻ്റ് ആയാലും അതുപോലെ പണ്ട് അതിൽ മറ്റേ പണ്ട് രാജാക്കന്മാരുടെ സദസ്സിൽ സംഗീതം ഏതെങ്കിലും ത്യാഗരാജ സ്വാതിരുന്നാൾ അദ്ദേഹം തന്നെ സംഗീതവുമായിട്ട് ബന്ധമില്ലായിരുന്നെങ്കിൽ ഈ സ്വാതിരുന്നാൾ വ്യക്തി ഏതെങ്കിലും രാജാക്കന്മാർ ഇന്ത്യ ആരെങ്കിലും കേരളത്തിൽ ആരെങ്കിലും ഓർത്തിരിക്കുമായിരുന്നു. സ്വാതിരുന്നാൾ അദ്ദേഹം നൽകിയ സംഭാവനകളാണ്. അതാണ് മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഇതായിട്ടുള്ള ഒരു സംഭവം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് ഞാനിപ്പം ഇനിയിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേണൊക്കെ തന്നെ മുന്നോട്ട് പോവുക. കുറച്ച് സംഗീതത്തിന് വേണ്ടി ഇപ്പം അത്യാവശ്യം എൻ്റെ കുറേ ഈ എന്താണ് നമ്മുടെ കുറേ ചലഞ്ചസ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ സോൾവ് ആയി. എന്നെ സഹായിക്കാനായിട്ട് കൊല്ലത്തെ ഒരു സമൂഹമുണ്ട്, എൻ്റെ സുഹൃത്തുക്കളുണ്ട്. പിന്നെ നമ്മുടെ കൊയിലോൺ മ്യൂസിക് ക്ലബ്ബ് എന്ന് പറയുന്നൊരു മ്യൂസിക് ക്ലബ്ബ്, ജി ദേവരായ സാംസ്കാരിക കലാകേന്ദ്രം, അതിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ കൊല്ലത്ത് ഒരു സംഗീതോത്സവം സംഘടിപ്പിച്ചിട്ടുണ്ട് 8 ദിവസത്തേക്ക്. കേരളത്തിൽ ഒരുപാട് ഇപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ മഹാനായ സൂര്യകൃഷ്ണമൂർത്തി അദ്ദേഹം ചെയ്യുന്ന പോലെ ഒരു പ്രവൃത്തി ആയി. അതായത് കുറേ കൊല്ലത്തുള്ള കുറേ സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പേർക്ക് പാടാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കി കൊടുത്തു. സംഗീത കച്ചേരികൾ, നൃത്ത പരിപാടികൾ, മ്യൂസിക് ഇതെല്ലാമായിട്ട് അടുത്ത വർഷവും സെപ്റ്റംബർ 20, 22 അടുത്ത വർഷം ഉണ്ടാവും. അത് നടത്തിയപ്പോഴത്തേക്ക് എന്നെ ഒരുപാട് സാമൂഹ്യ മേഖലകളിൽ ഒരുപാട് പേരെന്നെ സഹായിച്ചു. എൻ്റെ കൂടെ നടക്കുന്ന സുഹൃത്തുക്കൾ, ഞങ്ങളുടെ കൊയിലോൺ മ്യൂസിക് ക്ലബ്ബിലെ കുറേ ആൾക്കാർ എല്ലാവരും സഹായിച്ചിട്ടാണ് ആ പരിപാടി നടന്നത്. അപ്പോൾ അതുകൊണ്ട് സംഗീതത്തിന് വേണ്ടി നമ്മൾ പല കൊല്ലത്ത് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊയിലോൺ മ്യൂസിക് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ കൊയിലോൺ മ്യൂസിക് ക്ലബ്ബിൽ എൻ്റെ 65 മെമ്പേഴ്സ് ഉണ്ട്. മാസത്തിൽ ലാസ്റ്റ് ഞായറാഴ്ച നമ്മളെല്ലാവരും കൂടിയതിന് ശേഷം ഓരോ പാട്ടുകളൊക്കെ പാടി പാടാൻ താല്പര്യമുള്ളവർ, പ്രൊഫഷണൽ ഇൻസൊന്നുമില്ല, സംഗീതം മനസ്സിൽ സംഗീതം കൊണ്ട് കിടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്ക് പാടാനുള്ള അവസരം അതൊക്കെ നമ്മളങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതേണക്കുള്ള കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നു. ഇനി ഇതേണക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ ദൈവം ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ക്ഷേത്രങ്ങളിലൊക്കെ പോകാറുണ്ട്. പിന്നെ ദൈവമുള്ള എല്ലാത്തിനും നമ്മളെ സഹായിക്കാനുള്ളത്. ഏത് മതമായാലും ജാതി ആയാലും എല്ലാം എല്ലാവരും ഈശ്വരനെ വിശ്വസിക്കുന്നവരാണ്. ആ ഈശ്വരനെ വിശ്വസിച്ചുകൊണ്ട് വേറെ പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ അങ്ങ് പോകും. പിന്നെ വേറെ ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ മഹത് വ്യക്തികൾക്കും സുഹൃത്തുക്കൾക്കും
എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അതുപോലെ തന്നെ എനിക്കിങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന ഈ ചാനലിൻ്റെ സംഘാടകർക്കും എല്ലാവർക്കും എൻ്റെ കൂപ്പുകൈ. എല്ലാവർക്കും നമസ്കാരം, നന്ദി. ഈ ഗാനമേള രംഗത്ത് ഈ പുതുതലമുറയിൽപ്പെട്ട കുട്ടികളും പഴയ ആളും തമ്മിലുള്ള വ്യത്യാസം, നമ്മളൊരു വേദി ചെല്ലുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഒരു പാട്ട് പാടാൻ ശ്രമിക്കുമ്പോൾ പുതിയ തലമുറയുടെ ആവശ്യങ്ങൾ എന്തായിരിക്കും? പഴയ തലമുറ എന്ന് പറയുന്നത്, പുതിയ തലമുറ എന്ന് പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ച് പറയണം. പഴയ തലമുറയിലുള്ള ആൾക്കാർക്ക് അന്നത്തെ അവരുടെ ഒരു നിലവാരം അനുസരിച്ച് ആ ഒരു സ്റ്റാൻഡേർഡ്സ് അന്നത്തെ കാലത്ത് അങ്ങനെയുള്ള ഗാനങ്ങളായിരുന്നു. അതായത് പണ്ട് കുറച്ച് അറിയാവുന്നവർ പറയുന്നതാണ്, വെറും നിലം പരിച്ചായിട്ട് വെറും ഒരു മൈതാനം പോലെ കിടന്ന ഒരു സംഗീതത്തിൻ്റെ ഒരു മൈതാനം പോലെ കിടന്ന ഒരു ഗ്രൗണ്ടിൽ പവിഴം മണികൾ മണിമുത്ത് പോലുള്ള വലിയ വലിയ മ്യൂസിക് ഡയറക്ടേഴ്സ് ഇപ്പം രാഘവ മാഷ്, ദേവരാജ് മാഷ്, അതുപോലെ തന്നെ ദക്ഷിണാമൂർത്തി സ്വാമികൾ, പിന്നെ അതിനൊക്കെ ഒരുപാട് രവീന്ദ്രൻ മാഷ്, അങ്ങനെ ജോൺസൺ മാസ്റ്റർ, അങ്ങനെ കുറേ ആൾക്കാർ, കുറേ സംഗീതജ്ഞർ, അവർ കുറേ വളരെ മഹനീയമായ കമ്പോസിഷൻസ് അവർ അതിൽ നിന്ന് അന്നത്തെ ആ ഓരോ ഭാഷയും ഓരോ വാക്കുകൾ പ്രയോഗിക്കുന്നതും അത് ബാബുരാജ് മാഷ് അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പാട്ടെന്ന് പറയുന്നത് ഒരു ചിത്രം എഴുതുന്ന ചിത്രം വരയ്ക്കുന്ന പോലെ അവർ ആ പാട്ടുണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ മനസ്സിൽ ആ പാട്ട് കേൾക്കുമ്പോൾ ആ പാട്ടിൻ്റെ സീൻ വരെ നമുക്ക് ഓർമ്മ വരും. ആ പാട്ടിൻ്റെ സീനിനനുസരിച്ച് അന്ന് അവർ മനസ്സിൽ കണ്ടിട്ടാണ് അന്ന് ആ പാട്ടുണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ആരെങ്കിലും ഒരു പാട്ട് ഒരാൾ പാട്ട് എഴുതി അന്ന് പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ മ്യൂസിക് ഡയറക്ടറുടെ മനസ്സിൽ ഇന്ന ഈ പാട്ട് ഇന്ന ആൾ പാടണം, ഇയാൾ പാടിയാൽ നന്നായിരിക്കും എന്ന് കണ്ടിട്ടാണ് മ്യൂസിക് ഡയറക്ടർ അന്ന് പാട്ടുണ്ടാക്കുന്നത്. അത് അന്ന് പാട്ടുണ്ടാക്കുമ്പോൾ ഈ പാട്ടുകാരൻ്റെ റേഞ്ച് ഇപ്പം താഴ്ത്തപ്പായി നിന്ന് മേളത്തപ്പാവർ ആ ഒരു സായി ഒരു ആ ഒരു തായി നോക്കിയിട്ടാണ് അന്ന് പാട്ട് കമ്പോസ് ചെയ്യുന്നത്. അവിടെ അതുകൊണ്ടാണ് അന്നത്തെ പാട്ടുകൾ ടോപ്പിലും പോവും താഴെയും വരും, അങ്ങനെ ഒരു ഒരു ആ ഒരു രീതിയിൽ രവീന്ദ്ര മാഷ പാട്ടുകൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. അത് കണക്ക് തന്നെ ദേവരായ മാഷ പാട്ട് വളരെ ഉച്ചത്ത് മേൽ പ്രളയവയോധി എന്നൊക്കെ പാട്ടൊക്കെ ഭയങ്കര ഹൈ പിച്ച് വരും. പക്ഷെ അത് ആ ഗായകന് പാടാവുന്ന ഒരു ശ്രുതിയിലായിരിക്കും. ആ ഏത് പാട്ടുകാരനും ഇവിടെ ഒരു പാടും എന്നിട്ടാണ് പാട്ടുണ്ടാക്കുന്നത്. ഇന്നെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഇന്ന് പാട്ടുണ്ടാക്കി വെച്ചിട്ട് നോക്കും ഇന്ന് ആരെ കൊണ്ട് പാടിക്കണം, ഏറ്റവും കാശ് കുറച്ച് ആര് പാടും എന്ന് അന്ന് കാശ് നോക്കിയിട്ടില്ല. അന്ന് ഓഡിയോയ്ക്കൊക്കെ ഓഡിയോ കാസറ്റും സി ഡിയൊക്കെ ആൾക്കാർ അന്ന് മേടിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ യൂട്യൂബിലൊക്കെ കാണുന്നു. അന്ന് ആ കാശ് കൊടുത്ത് മേടിക്കുന്നുണ്ട്. അന്ന് ഒരു കാസറ്റും സി ഡിയൊക്കെ തരംഗണിയുടെ പാട്ട് ഓർമ്മയുണ്ടോ? ഒരു കാസറ്റിന് അന്ന് 33 രൂപ വിലയാണ്. അന്ന് ഒരു കിലോ അരിക്കാണ്ട് 2 രൂപ 50 പൈസ 3 രൂപ പോലും ഇല്ല. അപ്പോൾ ഇന്ന് തരംഗണി ഒരു കാസറ്റിൻ്റെ വാല്യൂ അന്ന് ഇപ്പോൾ ആ വിലയ്ക്ക് കൊടുത്താൽ പാട്ട് കേൾക്കാൻ തയ്യാറാവും. അപ്പോൾ അത് അന്ന് അത്രയും മൂല്യം ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്നത്തെ ആ തലമുറ ഓണപ്പാട്ടുകൾ ഇറങ്ങാൻ അയ്യപ്പ ഭക്തിയാനൊക്കെ ഇറങ്ങാൻ വേണ്ടി ആൾക്കാരിങ്ങനെ കാത്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏതെങ്കിലും പാട്ട് ഇറങ്ങുന്നതിന് മുമ്പേ അതിൻ്റെ ഒരു ചെറിയൊരു പീസ് യൂട്യൂബിൽ റിലീസ് ചെയ്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഫേമസ് സിനിമാ താരത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പേജിലൂടെ റിലീസ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പാട്ടിറങ്ങുന്നത്. ഇന്നത്തെ പാട്ടെന്ന് പറയുന്നത് ഇന്നത്തെ സംഭവം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് വളരെ ഇതായിട്ട് ഇപ്പം പെട്ടെന്ന് വയലൻസും ഇത്. അന്ന് പാട്ട് കേൾക്കുന്ന സംഗീതം എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്ത് രാജാക്കന്മാരൊക്കെ രാജമണ്ഡപത്തിലൊക്കെ ഗസലും ആ ഗസലൊക്കെ പാടുന്നത് ഒരു കീർത്തനമൊക്കെ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ അത് വിസ്തരിച്ച് ഹിന്ദുസ്ഥാനിയിലൊക്കെ അത് ക്ഷമയോട് കയറ്റി ബോഡി നമ്മുടെ ബോഡി ക്വയറ്റായി നമ്മുടെ ബോഡിയിലുള്ള അസിഡിറ്റിയും മറ്റു കാര്യങ്ങളും എല്ലാം ഇതാവും. ഇപ്പോഴത്തെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഈ ഓവർ ബേസ് കേൾക്കുമ്പോൾ ബോഡിയിൽ അമ്ലത്തിന് ഈ അസിഡിറ്റി ബോഡിയിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോഴാണ് ജനങ്ങൾ പെട്ടെന്ന് വികാര ഇതായിട്ട് പെട്ടെന്ന് ഒരാളെ ആക്രമിക്കാനുള്ള പരിപാടി ഉത്സവപരമ്പരൊക്കെ ഈ കൂടുതൽ സൗണ്ട് സിസ്റ്റം ഒക്കെ വെച്ച് ഭയങ്കര ഇടിയും ബേസും ഒക്കെ കേൾക്കുമ്പോഴത് പെട്ടെന്ന് ശരീരത്തിനകത്തൊരു പ്രത്യേക തരത്തിലുള്ള ഒരു എൻസൈം ഫോം ചെയ്തിട്ട് പെട്ടെന്ന് ഒരു വയലൻസ് പെട്ടെന്ന് ആരെങ്കിലും പറഞ്ഞ പ്രതികരിക്കാനുള്ളത്. പണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഈ സംഗീതം വളരെ സോഫ്റ്റായിട്ട് ചില രാഗങ്ങൾ കേൾക്കുമ്പോൾ ചില ആൾക്കാരുടെ മനസ്സിൽ ചില രാഗങ്ങളിൽ നിന്ന് വളരെ സന്തോഷം തോന്നും. ചില രാഗങ്ങൾ കേൾക്കുമ്പോൾ വളരെ നമുക്ക് ഒരിക്കൽ വലിയൊരു ഒരു സംഗീതമൊക്കെ പറഞ്ഞു ഈ വണ്ടിയുടെ ഡ്രൈവർ നല്ല സ്പീഡ് കൂടുന്ന സമയത്ത് മധ്യമാവധി രാഗം ഇങ്ങനെ പാടുന്നു പെട്ടെന്ന് അത് ഹരിവരാസനം തന്നെ എന്തോ ആ രാഗത്തിന് ആ രാഗത്തിൽ തന്നെ ചിട്ടപ്പെടുത്തി ആ രാഗം കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ശരീരവേദനയും അസ്ഥികളുടെ വേദനയും ഞരമ്പുകളുടെയൊക്കെ വേദന മാറും അത് കേട്ട് കഴിഞ്ഞാൽ. എന്നാൽ കേട്ട് ആ രാഗം ശ്രവിച്ചാൽ അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം കഴിഞ്ഞ് രാത്രി മല കയറി വളരെ തളർന്നിരിക്കുന്ന അയ്യപ്പൻ്റെ ആ ഹരിവരാസനം വിശ്വമോഹനം എന്ന ആ പാട്ട് ആ രാഗത്തിലുള്ള പാട്ട് കേൾക്കുമ്പോൾ ശരീരത്തിൻ്റെ നാഡി ഞരമ്പുകളുടെ എല്ലാം വേദനയെല്ലാം മാറി സുഖമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുന്ന ഒരു സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യുന്ന ഒരു ആ ഒരു രീതിയിലേക്ക് വരുന്ന അത്. അപ്പോൾ അതേ കണക്ക് തന്നെ ഓരോ രാഗത്തിനും പ്രത്യേകതയുണ്ട്.
ഓരോ രാഗം ഒരു രാഗം പാടുന്നു. നാടകങ്ങൾ തുടങ്ങാൻ നേരത്ത് ഒന്നെങ്കിൽ മോഹനം, അല്ലെങ്കിൽ ഭൂപാളം, അല്ലെങ്കിൽ ഭൗളി, ഏത് രാഗങ്ങൾ, ഈ രാഗങ്ങളൊക്കെ ആയിരിക്കും ആദ്യം. അപ്പോൾ ഒരു പ്രഭാതം നാടകത്തിൽ പെട്ടെന്ന്, നാടകത്തിൽ കർട്ടൻ വരാൻ നേരത്ത് പെട്ടെന്ന് വരുന്നു. അങ്ങനെ ഓരോ രാഗത്തിനും ഓരോ വികാരങ്ങളുണ്ട്. ഏത് സമയത്ത് ചില രാഗങ്ങൾ കേൾക്കുമ്പോൾ ചില നമ്മൾ തന്നെ ഒരു പാട്ട് ഇപ്പോൾ നമ്മൾ കേൾക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ അച്ഛനും അമ്മയും വഴക്ക് പറയുകയോ, അല്ലെങ്കിൽ കൊച്ചിലെ ഒരു 10 15 16 വയസ്സുള്ള സമയത്തും എപ്പോഴും ഇങ്ങനെ പാട്ട് റേഡിയോയിലൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ നമ്മളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ളൊരു പാട്ടായിരിക്കും കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ ഇമോഷൻ ഉണ്ടാകും. അപ്പോൾ ഈ സംഗീതം എന്ന് പറയുന്നത് ഇമോഷൻസ് കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു മീഡിയമാണ്. ദൈവത്തിൻ്റെ ഭാഷയാണ് സംഗീതം. ക്രിസ്ത്യൻസ് ആയാലും മുസ്ലിംസ് ആയാലും ഹിന്ദുക്കളായാലും എല്ലാ സ്ഥലങ്ങളിലും സംഗീതത്തിലൂടെയാണ് ജനങ്ങളിലേക്ക് ദൈവത്തിലേക്ക് എത്തുന്നത്. ബാങ്ക് വിളിക്കുന്നത് തന്നെ ഒരു പ്രത്യേക ഒരു 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 സംഗീതാത്മകമായിട്ടാണ് വിളിക്കുന്നത്. പള്ളിയിൽ പാട്ട് പൂജയാണ് നടക്കുന്നത്. ക്ഷേത്രങ്ങളിൽ പണ്ട് ഈ ഭജന പൂജ കഴിഞ്ഞാൽ ഒരു ഭജന ഉണ്ടാകും. ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ മിക്കവാറും എല്ലാം ക്ഷേത്രങ്ങളിലെല്ലാം ഇപ്പം ഭക്തി സംഗീതത്തിനും മറ്റു കാര്യത്തിനൊക്കെ പ്രാധാന്യം കുറച്ചിട്ട് ഇപ്പോൾ കൂടുതലും സമൂഹ ശ്രദ്ധയും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നു. എന്നാലും സംഗീതം രണ്ടും കൂടെ നടത്തുന്ന സ്ഥലങ്ങളുമുണ്ട്. എല്ലാ ദിവസവും ഭക്തി ഭജനയും ഭക്തിഗാനമേളയും അങ്ങനെ നടത്തിയിട്ട് ഇതെല്ലാം ചെയ്യുന്ന ക്ഷേത്രങ്ങളുമുണ്ട്. ഇപ്പം ചില ക്ഷേത്രങ്ങളിൽ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, അവർ ഈ സംഗീതവും മറ്റ് വാദ്യകലകളും എല്ലാം മാറ്റി വെച്ചിട്ട് രാവിലെ കാപ്പി, ഉച്ചയ്ക്ക് കൂട്, വൈകുന്നേരം കാപ്പി, അത് കഴിഞ്ഞിട്ട് ദീപാരാധന അമ്പലം അടയ്ക്കുക. അങ്ങനെ നടക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്, നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. പക്ഷേ അവരൊക്കെ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് ഈ പണ്ട് എനിക്കറിയാവുന്ന ഒരു ഒരു വ്യക്തി ഒരു സ്വാമി പറഞ്ഞതാണ്, ഈ ക്ഷേത്രങ്ങളിൽ ഉത്സവം നടത്തുമ്പോൾ സംഗീത പരിപാടികൾ നടത്തുന്നത് എന്തിനാന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ക്ഷേത്രങ്ങളിൽ ഈ പൂജാരി മന്ത്രങ്ങളൊക്കെ ജപിക്കുന്ന സമയത്ത് ചിലപ്പം മനുഷ്യനല്ലേ, ചിലപ്പോൾ എന്തെങ്കിലും അക്ഷരത്തിന് ചെറിയൊരു അക്ഷരപ്രശ്നമോ മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അർത്ഥം മാറുന്നതിന്, ഇതെല്ലാം കേട്ട് ദൈവം ഇങ്ങനെ അതിനകത്ത് വീർപ്പുമുട്ടിയിരിക്കുന്നതായിരിക്കും. ഒരു ഒരു കാലം കഴിയുമ്പോഴത്തേക്ക് ഇരിക്കുമ്പോൾ അതെല്ലാം ഈ ഉത്സവകാലമാകുമ്പോഴത്തേക്ക് ക്ഷേത്രം തുറന്നു വെച്ചിട്ടാണ് ക്ഷേത്ര സ്റ്റേജ് പരിപാടികൾ നടത്തുന്നത്. ക്ഷേത്രത്തിൻ്റെ തുറ ക്ഷേത്രം പൂജ അമ്പലം അടയ്ക്കുന്ന പരിപാടി വീർന്നതിനിട്ട് അടയ്ക്കും. അങ്ങനെയാണെന്ന് എൻ്റെ വിശ്വാസം. അപ്പം ക്ഷേത്രം തുറന്നു വെച്ചിട്ട് പരിപാടി നടത്തുമ്പോൾ ഭഗവാനായാലും ഭഗവതി ആയാലും ക്ഷേത്രത്തിൽ ഇറങ്ങി വന്ന് ഈ സംഗീതമെല്ലാം ആസ്വദിച്ച് കലാപരിപാടികളൊക്കെ കണ്ട് ജനങ്ങളെല്ലാം, എൻ്റെ ജനങ്ങൾ എന്ത് സന്തോഷത്തിലാണ് എൻ്റെ ഉത്സവം ആസ്വദിക്കുന്നത് അന്നെല്ലാം കണ്ട് ഇതെല്ലാം അങ്ങ് മറന്ന് വീണ്ടും തിരിച്ച് സന്തോഷമായിട്ട് തിരിച്ച് ക്ഷേത്രത്തിൽ ചെന്നിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ കലാപരിപാടികളും സംഗീത പരിപാടികളൊക്കെ വേദിയിൽ നടക്കുന്ന കണ്ടിട്ട്. അല്ലാതെ ഇപ്പോൾ ചില ക്ഷേത്രങ്ങളുടെ പരിസരത്ത് എന്നാൽ എച്ചിലിൻ്റെ സ്മെല്ലാണ്. അവർ ദൈവം എങ്ങനെ അവിടെ ഭഗവാനായാലും ഭഗവതി എങ്ങനെ ഇരിക്കുന്ന അറിയത്തില്ല. ചില മിക്കവാറും ക്ഷേത്രങ്ങളിൽ സദ്യകളൊക്കെ കഴിഞ്ഞിട്ട് അതിന് വേസ്റ്റുകളൊക്കെ അവിടെ ജനങ്ങൾ കൊണ്ട് വലിച്ചെറിഞ്ഞ് അവിടെ എല്ലാം പണ്ട് എച്ചിലും മറ്റു കാര്യങ്ങളും ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് പോലും കിട്ടത്തില്ലായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ പരിസരം മതി എച്ചിലും മറ്റു കാര്യങ്ങളൊക്കെ കിടക്കുന്ന ഒരു കാലമുണ്ട്. അപ്പം അത് വൃത്തിയായിട്ട് നോക്കുന്ന ക്ഷേത്രക്കാരും ഉണ്ട്, വളരെ ഇതായിട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഞാൻ പറയുന്ന ഈ സംഗീതവും മറ്റു കാര്യങ്ങളൊക്കെ ഈ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ സംഗീതത്തിനും മറ്റ് ഇത്യാദി കലകൾക്കും ക്ഷേത്രങ്ങൾ ക്ഷേത്ര ഭാരവാഹികളൊക്കെ കൂടെ കുറച്ച് പ്രാധാന്യം കൊടുത്ത് കലാകാരന്മാരെ കൂടെ പണ്ട് രാജാക്കന്മാരൊക്കെ ആ നാട്ടിലുള്ള കലാകാരന്മാരെയും നർത്തകിമാരെയും നൃത്ത അറിയാവുന്നവരെയും വളരെ പണ്ഡിതന്മാരെയൊക്കെ അവിടെ വിളിച്ച് ആദരിക്കുകയും പട്ടും നൂലും പട്ടും വളയും കൊടുക്കുകയും അതിനൊക്കെ എനിക്ക് കിഴിപ്പണവും കൊടുക്കുന്നതെന്ന് അവരൊക്കെ നമുക്ക് സമൂഹത്തിന് ആവശ്യമാണ് എന്ന് വെച്ചിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ഒരു പരിപാടി നടത്തിയാൽ പോലും നാട്ടിലുള്ള ആൾക്കാരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ദൂരേന്ന് എത്രയും ദൂരേന്ന് ഒരാളെ കൊണ്ടുവരാം, അത്രയും ദൂരേന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ വന്ന ആൾക്കാരെ മുമ്പിൽ കൊണ്ടുവന്ന് അവതരിപ്പിച്ചതിന് ശേഷം ഇവിടെയുള്ള തൊട്ടടുത്തുള്ള കലാകാരന്മാർ എങ്ങനെ കഴിയുന്നെന്ന്, പട്ടിണി കിടക്കുന്നു, ആഹാരം കഴിയുന്നു, മക്കളെ എങ്ങനെ വളർത്തുന്നു എന്നുള്ള കാര്യമൊന്നും അവർ ചിന്തിക്കുന്നില്ല. അവർ ദൂരെ നിന്നുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് ഒരു ഇപ്പം ഒരു ക്ഷേത്രത്തിൻ്റെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് 1 കോടി രൂപയൊക്കെ ചിലവാക്കി ഉത്സവം നടത്തുന്ന ക്ഷേത്രങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. ഇവിടുന്ന് ഉള്ള പൈസ, ഈ സ്വന്തം നാട്ടിൽ നിന്ന് പിരിക്കുന്ന പൈസ ഈ നാട് വിട്ട് പുറം നാടുകളിലേക്ക് ഈ പൈസ മൊത്തം അവിടേക്ക് പോവാണ്. അപ്പം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ കിട്ടേണ്ട അർഹതയും അംഗീകാരങ്ങളൊക്കെ നഷ്ടപ്പെടുന്നതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ചിലപ്പോൾ പറയുമ്പോൾ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടാനേ, ഞാൻ പറഞ്ഞ എൻ്റെ ഒരു തോന്നൽ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, അതിനാരെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞല്ല. അപ്പോൾ അതുപോലെ സംഗീതം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിലുള്ള സംഗീത പരിപാടികൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യണം. ഇത്തരം മേഖലയിലേക്ക് വരാൻ താല്പര്യമുള്ള തലമുറപ്പെട്ട കുട്ടികളോട് നമുക്ക് പറയാനുള്ള സന്ദേശം എന്താണ്? സന്ദേശം എന്ന് പറഞ്ഞാൽ അല്ലേ, ആരെന്ത് പഠിച്ചു കഴിഞ്ഞാലും നന്നായിട്ട് പഠിക്കുക, വൃത്തിയായി പഠിക്കുക. പല കുട്ടികളും ഇപ്പം യൂട്യൂബ് നോക്കിയൊക്കെയാണ് ഗിറ്റാർ പഠിക്കുന്നതും വയലിൻ പഠിക്കുന്നതും. അതൊക്കെ ഗുരുമുഖത്തുനിന്ന് തന്നെ പഠിച്ചിട്ട് പോലും കറക്റ്റ് ശ്രുതി കേൾക്കാനും അതെല്ലാം കറക്റ്റായിട്ട് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ ഇപ്പോഴത്തെ തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ചു വീട് തന്നെ ഹൈടെക്കിലാണ്.
അപ്പോൾ അവർക്ക് ചിലപ്പോൾ അതൊക്കെ പറ്റിയെന്നിരിക്കുക, അങ്ങനെ പഠിക്കുന്നു. പക്ഷേങ്കിലും പണ്ടെന്ന് പറയുന്നത് ഒരു ഗുരുമുഖത്വം നമ്മൾ പറഞ്ഞു, അതിനകത്ത് ഇപ്പം ചില ചില കീർത്തനങ്ങളും ചില കാര്യങ്ങളും കാലിടത്തിന് അരയിടത്തിന് മുക്കാലിടത്തിന് എന്ന് പറയുന്ന ഉള്ള ചില കീർത്തനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്ന് പറയുന്നത് എത്രയൊക്കെ യൂട്യൂബിൽ കടിച്ചാലും കറക്റ്റ് ആവത്തില്ല. അതൊക്കെ ഗുരു ഒരു തലമുറയിൽ നടത്തുന്ന ഒരു ഗുരുവിൻ്റെ മുഖത്ത് ഗുരു പറഞ്ഞു തന്നാൽ ഇന്നടുത്ത് അതിനെ കഴിഞ്ഞ് ഇത്ര ഇത്ര മാത്രം കഴിഞ്ഞിട്ട് ഇത്ര ലഘു കഴിഞ്ഞിട്ട് ഇത്ര ഇത് കഴിഞ്ഞിട്ട് ദ്രുതം കഴിഞ്ഞ് ഇങ്ങനെ കഴിഞ്ഞിട്ട് പാടണം എന്നൊക്കെ അവർ ഗുരു പറഞ്ഞു തന്നാൽ മാത്രമേ അത് പാടും. അങ്ങനെയുള്ള പ്രശ്നങ്ങളും പിന്നെ അത് ഒരു പാഷൻ എന്ന രീതിയിൽ ഇതൊക്കെ അവർക്ക് പഠിക്കാൻ പറ്റും. അല്ല യഥാർത്ഥത്തിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു നല്ല ഒരു ഇനിയുള്ള തലമുറ കറക്റ്റായിട്ട് ഇപ്പോൾ ഉള്ള തലമുറ ചെയ്യുന്ന ഒരുപാട് തെറ്റുവഴി വഴികളുണ്ട്. അവർ പലരും ഡയറി ഇപ്പോഴത്തെ അവർക്ക് സമയമില്ലായ്മ ഉണ്ടായിരിക്കാം, അവർ പലപ്പോഴും യൂട്യൂബിലും മറ്റുള്ള ഇതിനകത്തൊക്കെ നോക്കിയാണോ പല ഇൻസ്ട്രുമെൻറ്റും പഠിക്കുന്നത്. അങ്ങനല്ലാതെ കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് നോക്കി കറക്റ്റായിട്ട് ഗുരുവിൻ്റെ അടുത്ത് നിന്ന് എഴുതി എങ്ങനെയാണോ ഇത് അങ്ങനെ അതിൻ്റെ ഒരു ലോജിക്. ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിൽ തന്നെ ഡ്രൈവ് ഒരു 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 ആദ്യത്തെ ഒരു ഒരു രണ്ട് ക്ലാസ്സെങ്കിലും ഒരു ആശാൻ്റെ അടുത്ത് പോയി പഠിച്ചു കഴിഞ്ഞാൽ ഇതിന് കുറെ ടിപ്സ് ഉണ്ട്, മ്യൂസിക്കിന് ഈ ഡ്രൈവിങ്ങിന് ചില ടിപ്സ് ഉണ്ട്, അതുപോലെ തന്നെ മ്യൂസിക്കിനും കുറേ ടിപ്സ് ഉണ്ട്. ഇത് ആ പഠിപ്പിക്കുന്ന ഗുരുവിനറിയാം, അദ്ദേഹം പറഞ്ഞു ഇന്നടക്ക് ഇന്നടക്ക് പറഞ്ഞു തരും. അതിലൂടെ നമ്മൾ ചിലപ്പോൾ 6 മാസം കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഈ ടിപ്സ് നമ്മൾ സ്വയം കണ്ടുപിടിക്കുന്നത്. ഒരാൾ ചെയ്തു വെച്ചേക്കുന്ന ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്ന ഷർട്ട് തന്നെ, ഈ ഷർട്ട് ആദ്യം ഇതായിരുന്നു ഇതിൻ്റെ രൂപം പണ്ട് അറിയാമല്ലോ. അപ്പോൾ അത് ഒരാൾ ഒരെണ്ണം ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നെ എടുത്തു വെച്ച് നമുക്ക് അതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ ഒരു ഗുരു എന്ന് പറയുന്നത് വർഷങ്ങളുടെ തപസ്സയിലൂടെ അദ്ദേഹം നേടിവെച്ച അറിവും അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുമ്പോൾ അതും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നായിരിക്കും അത് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ഞാൻ എൻ്റെ കാലം കഴിഞ്ഞു കഴിഞ്ഞാലും ഈ ശിഷ്യനിലൂടെ എന്നെ എൻ്റെ സമൂഹം ഓർക്കണം എന്ന ഉദ്ദേശിച്ചാണ് അദ്ദേഹം അത് പറഞ്ഞു കൊടുക്കുന്നത്. ത്യാഗരാജസ്വാമികളൊക്കെ പണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഇങ്ങനെ ഒരുപാട് ശിഷ്യരിങ്ങനെ പുറവിനിങ്ങനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട് അന്നത്തെ കാലത്ത്. എന്തുകൊണ്ടാണ് അദ്ദേഹം അന്ന് പാടുന്നത് കേട്ട് പഠിച്ച് അദ്ദേഹം അതിൻ്റെ ഒരുപാട് 10,000-ൽ ഒരുപാട് കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിനൊക്കെ തന്നെ പുരന്ദരദാസരും അവർ അത് അങ്ങനെയൊക്കെ ഒരുപാട് സംഗീത ഗുരു ശ്രേഷ്ഠന്മാർ അവരൊക്കെ അന്ന് പാടിക്കൊടുത്തതാണ്. നമ്മൾ അവരൊക്കെ ഒരുപാട് കീർത്തനങ്ങളൊക്കെ ഉള്ളതിനകത്ത് കുറച്ച് മാത്രമേ അടുത്ത തലമുറയിലുള്ള ശിഷ്യരിലുള്ള നമ്മളിലേക്ക് പകർന്നു വന്നിട്ടുള്ളൂ. എഴുത്തൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ എഴുത്തുകാല തമസുകളൊക്കെ അതൊക്കെ അന്നൊക്കെ ബുക്കുകളും കാര്യങ്ങളൊക്കെ ഇല്ലാതെ കാലമായിരിക്കും. അതിലൂടെ ശിഷ്യരിലൂടെയാണ് വന്നത്. അപ്പം പുതിയ തലമുറ എന്ന് പറയുന്നത് ഏതെങ്കിലും ഗുരുവിൻ്റെ അടുത്ത് പോയി പഠിക്കുമ്പോൾ അതിനൊരു മഹത്വം ഉണ്ടാകും. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ കോളേജിലും കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുന്നില്ലേ എത്ര കുട്ടികൾ 10-ാം ക്ലാസ്സിനും പ്ലസ് ടുവിനും നീറ്റിനും ഒക്കെ വേണ്ടിയിട്ട് എവിടെയെല്ലാം പോയി ട്യൂഷൻ പഠിക്കുന്നത് എങ്കിൽ അവർക്ക് ഓൺലൈൻ ഇന്ന് പഠിച്ചാൽ പോരെ. അതിന് അതല്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിക്കുമ്പോൾ അതിൻ്റെതായ രീതിയുണ്ട്, ആ രീതിയിൽ പഠിക്കുക. അതുപോലെ തന്നെ ഗുരുവിൻ്റെ അടുത്ത് പോയി ഗിറ്റാറായാലും കീബോർഡായാലും പാട്ടായാലും ഫ്ലൂട്ടായാലും എന്ത് ഡ്രമ്മായാലും ഏത് ഇൻസ്ട്രുമെൻ്റ് ആയാലും പഠിക്കുന്ന ഒരു സിസ്റ്റമാറ്റിക്കലായിട്ട് ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയി പഠിച്ച് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോടുകൂടി പഠിക്കുമ്പോൾ നമുക്ക് അതിനൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകും. ഇതെന്ന് പറയുന്നത് നമ്മൾ പഠിക്കും, നമ്മൾ ചിലപ്പോൾ അത് നമ്മളത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളങ്ങനെ ആവണമെങ്കിൽ നമ്മൾ 1-2 മണിക്കൂർ ചെയ്യേണ്ട കാര്യം നമ്മൾ സ്വന്തമായിട്ടാണെങ്കിൽ 10 മണിക്കൂർ എഫർട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് വളരെ സിംപ്ലിസിറ്റി ആയിട്ട് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഗുരുവിൻ്റെ അടുത്ത് പോവുക, പഠിക്കുക, അതാണ് വേണ്ടത്. പിന്നെ ഇപ്പോഴത്തെ സമൂഹം എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റാണ്. നമ്മൾ ഒരു 60 കിലോമീറ്റർ പോകണം, അവർ 120 കിലോമീറ്റർ പോ സ്പീഡിൽ പോകാൻ ആഗ്രഹം, അവർക്ക് സമയമില്ല. നമുക്കുണ്ടായിരുന്ന സമയം തന്നെ അവർക്കുള്ളത്. പക്ഷേ അവർ വിചാരിക്കുന്നത് അവർക്ക് കുറച്ച് കാലം കൊണ്ട് കൂടുതൽ കാര്യം ചെയ്യണമെന്ന് അവർ ഉദ്ദേശിക്കും, അതാണ് ഇതിൻ്റെ വിഷയം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അടുത്ത തലമുറ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സ്ലോ ആവുക, എന്നിട്ട് സമാധാനമായിട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചെടുക്കുക. പഠിച്ചെടുത്തിട്ട് അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കരുതി വയ്ക്കുക. അതാണ് ഇപ്പോഴത്തെ സമൂഹം ചെയ്യേണ്ടത്, അടുത്ത ഈ ഇപ്പോഴത്തെ പുതിയ തലമുറ ചെയ്യേണ്ടത്. സാറിന് ഈ രംഗത്ത് ഈ സംഗീത രംഗത്ത് ലഭിച്ചത് പുരസ്കാരങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? ഞാൻ അന്ന് 2017 സെപ്റ്റംബർ 27-ാം തീയതി ജി ദേവരാജൻ മാസ്റ്ററുടെ 90-ാം ജന്മദിനത്തോടനുബന്ധിച്ച് 136 ഗാനങ്ങൾ ഒരു ദിവസം പാടി. അത് യേശുദാസ് പാടിയ അദ്ദേഹം പാടിയ ഗാനങ്ങൾ, ദേവരാജ് മാഷ് കമ്പോസ് ചെയ്ത ഗാനങ്ങൾ, ശ്രീകുമാരൻ നമ്പി സാർ എഴുതിയുണ്ട്, വയലാർ എഴുതിയുണ്ട്, പി ഭാസ്കർ എഴുതിയുണ്ട്, അപ്പോൾ എല്ലാം ഒരുപാട് എഴുത്തുകാർ ഒരുപാട്. പക്ഷേ എങ്കിലും യേശുദാസ് അദ്ദേഹം പാടിയ ദേവരാജ് മാഷ് കമ്പോസ് ചെയ്ത 136 പാട്ട് 10 മണിക്കൂർ, അതായത് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 7:40 വരെ. അപ്പോൾ 4 മണിക്കൂർ കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് ഇടവേള ഉള്ളത് ഞാൻ രണ്ടും അത്ര ആ ടൈം ഡ്യൂറേഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ കൂടുതൽ സമയം റെസ്റ്റ് എടുത്തിട്ട് അങ്ങനെ പാടി. ഒരു 45 പീസ് ഓർക്കസ്ട്രയൊക്കെ വെച്ചിട്ട് പാടി. അതിനുശേഷം ഞാനത് അത് ഗിന്നസ് വേൾഡ് റെക്കോർഡിന് വേണ്ടിയിട്ടാണ് ഞാനത് പാടിയത്. ഗിന്നസ് വേൾഡ് റെക്കോർഡിന് അവർക്ക് ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ അയച്ചപ്പോൾ അവർ നിയമാവലി അയച്ചു തന്നു, അവർ അപ്രൂവ് ചെയ്തു. അപ്രൂവ് ചെയ്തതിന് ശേഷം പ്രോഗ്രാം ചെയ്തു. പക്ഷേ കൊറോണയ്ക്ക്
അതിനുശേഷം ഈ ഹാർഡ് ഡിസ്ക്കൊക്കെ അയക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ലേറ്റായിപ്പോയി. പിന്നെ ആണെങ്കിൽ അല്ലാതെ തന്നെ നമ്മുടെ കൊല്ലത്ത് കുറേ ആൾക്കാർ ഇതിനെ വിമർശിച്ച് കുറേ കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുകയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ പിന്നെ അത് താത്തു വെച്ചു. പിന്നെ അത് പിന്നെ സമാധാനമായിട്ട് ചെയ്തു. പിന്നെ കൊറോണ കാലമായപ്പോഴത്തേക്ക് 2020 ആയപ്പോൾ വീണ്ടും ഞാൻ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ വീണ്ടും ഒന്നുകൂടെ റിക്വസ്റ്റ് ചെയ്യും. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, യൂണിവേഴ്സൽ വേൾഡ് റെക്കോർഡ്, അവർക്കൊക്കെ ഞാനിത് ഇത് ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് അയച്ചു കൊടുത്തു. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് അന്നേരം പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പരിപാടികളൊന്നും എങ്ങും നടക്കാതിരുന്ന കൊണ്ടായിരിക്കണം അവരത് അന്നേരം വിശകലനം ചെയ്ത് നോക്കിയതിന് ശേഷം എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, യൂണിവേഴ്സ് വേൾഡ് റെക്കോർഡ്, ഈ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും കിട്ടിയത് കൊണ്ട് അവർ റെഫർ ചെയ്ത് യൂണിവേഴ്സൽ അക്കാഡമി വേൾഡ് റെക്കോർഡ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു 17 രാജ്യങ്ങളിലൊരു യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റി എനിക്ക് അതിനൊരു തീസിസ് തയ്യാറാക്കി കൊടുത്ത ഒരു ഹോണററി ഡോക്ടറേറ്റ് തന്നു. അതൊക്കെ അതിലൊക്കെ അംഗീകാരം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇപ്പോൾ കേരളത്തിൽ ഏതൊരു സർക്കാരിൻ്റെ എന്ത് ഫംഗ്ഷൻ നടന്നു കഴിഞ്ഞാലും ആദ്യം നമ്മുടെ ഭരണ നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വം മതേതര എന്നൊരു ഇന്ത്യയുടെ ഭരണഘടന ആമുഖം അതിൻ്റെ ആ പാട്ട് ഞാനാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ അത് ഞാനാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഓർക്കസ്ട്രേഷനും ഫുള്ള് ഞാനാണ് ചെയ്തത്. അത് കിലായ്ക്ക് വേണ്ടിയിട്ട് കില എന്ന് പറയുന്നത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് അവർക്ക് വേണ്ടി അവർ പറഞ്ഞ് ചെയ്തതാണ്. ആ പാട്ട് മ്യൂസിക് ചെയ്തിരിക്കുന്നതും പാടിയിരിക്കുന്നതും ഞാനാണ്, കൂടെ രണ്ട് ഗായികമാരുമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ആ പാട്ട് ചെയ്തിരിക്കുന്നത്. പിന്നീട് അപ്പോൾ അത് ചെയ്തതിലൂടെ നമ്മുടെ കൊല്ലത്ത് നടന്ന ഭരണഘടനയുടെ ഒരു പരിപാടിയിൽ വെച്ച് എനിക്കും കേരള ധനകാര്യ മുഖ്യമന്ത്രിയാണ് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ സമയത്ത് തന്ന് ധനകാര്യ വകുപ്പ് മന്ത്രിയിൽ നിന്ന് എനിക്ക് പുരസ്കാരമൊക്കെ കിട്ടുകയുണ്ടായതിന് അത് വലിയൊരു അംഗീകാരമായിട്ട് സംഗീത രംഗത്ത് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷമായിട്ടുള്ള അംഗീകാരമായിട്ട് എനിക്ക് ഇത്രയും വർഷം നമ്മൾ ചെയ്തതിൽ സംഗീത രംഗത്ത് ഒരു വലിയൊരു അംഗീകാരമായിട്ട് കാണുന്നതാണ്. നമ്മൾ കേരളത്തിലെ സമൂഹത്തിന് വേണ്ടിയിട്ട് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞ ഒരു വലിയ ഇത്, അത് എല്ലാവർക്കും ഇഷ്ടമാണ്. അത് ഏതൊരു സാംസ്കാരിക പരിപാടി തുടങ്ങുമ്പോഴും ആദ്യം ഇതിട്ടതിന് ശേഷം ലാസ്റ്റ് നാഷണൽ ആൻഡം അങ്ങനെയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് കേരളത്തിൽ എവിടെയായാലും. അപ്പോൾ അത് ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി.